രാമസിംഹൻ എന്ന അലി അക്ബറും ആ ഉള്ളിപ്പാടം വിടുകയാണ്. ഉള്ളിപ്പാടത്തെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ രാജസേനനും ഭീമൻ രഘുവും ഒക്കെ പടിയിറങ്ങിയതിന് പിന്നാലെയാണ് പൂർണ്ണമായും ബി ജെ പി ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്ന പ്രഖ്യാപനം അലി അക്ബർ നടത്തുന്നത്. സുരേന്ദ്രൻ അയച്ച രാജിക്കത്തും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു. പഴയൊരു തെരഞ്ഞെടുപ്പിൽ കുമ്മനും രാജശേഖരന് വേണ്ടി വാതുവച്ച് തലയിലെ രോമം പോയ ആ ചിത്രം അതൊരിക്കൽ കൂടി പങ്കുവച്ചാണ് രാമസിംഹൻ തൻ്റെ ബി ജെ പിയിൽ നിന്നുള്ള രാജി പ്രഖ്യാപിക്കുന്നത്. ഇനി സർവസ്വതന്ത്രനായി തുടരും എന്നതാണ്. 2021 തന്നെ ബി ജെ പിയുടെ എല്ലാ ഭാരവാഹിത്വവും അലി അക്ബർ രാജിവെച്ചിരുന്നു. അതിനുശേഷമാണ് സംഘികുട്ടന്മാരെ പറ്റിക്കുന്നതിന് വേണ്ടി പണം പിരിച്ച് സിനിമയെടുക്കാൻ ഇറങ്ങിത്തിരിച്ചത് മമധർമ്മയുമായി. 1921 പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ സംഘികളുടെ ആത്മവീര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമയെന്നൊക്കെ തള്ളിമറിച്ച് അവരിൽ നിന്ന് ആവശ്യം പോലെ കാശ് പിരിച്ച് ഒരു സിനിമയെടുത്തു. അതുമാത്രമാണ് ബി ജെ പിയിൽ പോയതുകൊണ്ട് അലി അക്ബറിനുണ്ടായ ഏക നേട്ടം. സിനിമാ രംഗത്ത് നിന്നൊക്കെ ഔട്ടായി നിൽക്കുകയായിരുന്ന അദ്ദേഹത്തിന് നിർമ്മാതാക്കളെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സംഘികളെല്ലാവരും കൂടി ഇതാ ഞങ്ങളുടെ രാമസിംഹൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ആത്മവീര്യം വീണ്ടെടുക്കാനുള്ള അതിശക്തമായ പോരാട്ടമാണ് സിനിമയിലൂടെ നടത്തുന്നത് എന്നൊക്കെ തള്ളിമറിച്ചുകൊണ്ട് ആവശ്യം പോലെ പണം കൊടുത്തു അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റി. ആ സിനിമ തിയേറ്ററുകളിൽ വിജയമൊന്നും ആയില്ലെങ്കിലും സംഘികൾ അതിനെ ഭയങ്കരമായി ആഘോഷിച്ചു. അതുമാത്രമാണ് അലി അക്ബർ ഈ ബി ജെ പിയിൽ പോയതുകൊണ്ടുണ്ടായ ഏകദേശം. പിന്നെ പേര് മാറ്റി ഈ രോമസിംഹൻ എന്ന് ആക്കി എന്നുള്ളതും. എന്തായാലും രോമം പോകാൻ വയ്യ എന്നുള്ള തിരിച്ചറിവുണ്ടായി. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇനി ഈ സമീപകാലത്തൊന്നും ബി ജെ പി കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് തലയ്ക്കകത്ത് ഇച്ചിരിയെങ്കിലും ആള് താമസമുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ രാജസേനനെ പോലെയുള്ള ആളുകൾക്കും ഭീമൻ രഘുവിനെ പോലെയുള്ള ആളുകൾക്കും ഒക്കെ മറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. അലി അക്ബറും സിനിമയുമായിട്ടൊക്കെ നടക്കുന്ന ഒരാളായതുകൊണ്ട് അത്യാവശ്യം വായനയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഈ സംഘിപ്പാളയത്തിൽ ചെന്ന് ചാടി വിവരക്കേടുകൾ പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നിത്യവും പൊങ്കാല ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നുവെങ്കിലും അദ്ദേഹവും ഇരുന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഈ വല്ലവനും വേണ്ടി ഇങ്ങനെ രോമം അടിക്കാമെന്ന് ബെറ്റുവെച്ച് തലയിലെ രോമം പോയി ദിവസവും മുട്ടയായി നടക്കേണ്ടി വരും. അതിലും നല്ലത് മര്യാദയ്ക്ക് ഈ സംവിധാനത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നതാണല്ലോ എന്ന ചിന്ത. അതാണ് രാമസിംഹനും പങ്കുവയ്ക്കുന്നത്. ഇനി സർവസ്വതന്ത്രനായി മാറുക. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹം ഇതിൻ്റെ സൂചന നൽകിയിരുന്നു. ബി ജെ പിയിൽ കലാകാരന്മാർക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് രാജസേനനും ഭീമൻ രഘുവും ഒക്കെ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. ബി ജെ പിക്കാരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർക്കിങ്ങനെ എങ്ങനെയെങ്കിലും കുഴലിൽ കൂടി പണം അടിച്ചു മാറ്റാമോ, വാഴപ്പഴത്തിനകത്ത് പണം വെച്ച് കൊടുക്കാമോ എന്നൊക്കെയുള്ള ചിന്തകളുമായി നടക്കുന്നവരാണ്. മറ്റൊന്നുമില്ല. ഇപ്പോൾ കേന്ദ്രം നൽകുന്ന പണം ഏതെങ്കിലും വിധേന അടിച്ചു മാറ്റി പോക്കറ്റിലാക്കി നമുക്കതിനകത്തു നിന്ന് കമ്മീഷൻ അടിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് നോക്കി നടക്കുന്നവർ, ജയിക്കുക എന്നുള്ള ചിന്ത തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്ഥാന നേതൃത്വം, അങ്ങനെ ഒരു നേതൃത്വത്തിനോടൊപ്പം തുടരാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അലി അക്ബർ നേരത്തെ തന്നെ ഭാരവാഹിത്വങ്ങളൊക്കെ രാജിവെച്ചത്. അതിനുശേഷം ഇപ്പോൾ പൂർണ്ണമായും ബി ജെ പി വിടുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ. ബി ജെ പിക്ക് അകത്തു തന്നെ എത്രയോ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ അസ്വസ്ഥരാണ്. അവർക്ക് പിന്നെ പാർട്ടി വിടാനുള്ള ഈ പറയുന്ന ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകളെക്കാളൊക്കെ ഈ സംഘം പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നിരുന്നവരായതുകൊണ്ട് അതിൽ പലർക്കും വിട്ടുപോകാനുള്ളൊരു പ്രയാസം. പക്ഷേ അലി അക്ബറിനെ ഒന്നും അത് ബാധിക്കുന്നില്ലല്ലോ. ഒരു തവണ അലി അക്ബർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ് ബി ജെ പിക്ക് വേണ്ടി കൊടുവള്ളിയിൽ. അതിനുശേഷമാണ് അദ്ദേഹം ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നത്. പക്ഷേ കലാകാരന്മാരെ അംഗീകരിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഈ തലയ്ക്കകത്ത് ആള് താമസമുള്ളവരെ അടുപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ഇവർക്ക് വലിയ പ്രയാസമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തുടരെ തുടരെയുള്ള ഈ കലാകാരന്മാരുടെ ബി ജെ പി വിടലിലൂടെ വ്യക്തമാകുന്നത്. സുരേഷ് ഗോപിയും സമാനമായ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നിരന്തരമായ അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കൃഷ്ണകുമാർ അങ്ങേര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ നിസ്സഹകരണത്തെക്കുറിച്ചൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന സംവിധാനം ഈ ചാണകത്തലയന്മാരുടേതാണ് ഈ സംഗതി എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഒടുവിൽ രോമം പോയ ചിത്രം പങ്കുവച്ചുകൊണ്ട് രാമസിംഹൻ എന്ന അലി അക്ബറിനും ആ പാർട്ടിയോട് വിട പറയേണ്ടി വരുന്നത്.